തൃശൂർ പൂരവും വെടിക്കെട്ടും കൂടുതൽ പേർക്ക് കാണാനാകും വിധം സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം. സ്വരാജ് റൗണ്ടിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും റൗണ്ടിലെ സുരക്ഷിതമായ കെട്ടിടങ്ങളിൽ നിന്നും പൂരം ആസ്വദിക്കുന്നതിന് നിബന്ധനകൾക്ക് വിധേയമായി അനുമതി നൽകും. പൂരം മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. പെസോയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് വെടിക്കെട്ട് നടക്കുന്ന ഫയർ ലൈനിൽ നിന്ന് 100 മീറ്റർ അകലെ നിന്ന് സുരക്ഷിതമായി വെടിക്കെട്ട് കാണുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാന വെടിക്കെട്ടിന് സ്വരാജ് റൗണ്ടിലെ ജോസ് തിയേറ്ററിന്റെ മുൻഭാഗം മുതൽ പാറമേക്കാവ് ക്ഷേത്രം വരെയുള്ള ഭാഗത്ത് റോഡിലും കുറുപ്പം റോഡ് മുതൽ MG റോഡ് വരെയുള്ള ഭാഗത്ത് റോഡ് കഴിഞ്ഞുള്ള നടപ്പാതയ്ക്ക് പുറത്തും കാണികൾക്ക് പ്രവേശനം അനുവദിക്കും. സാമ്പിൾ വെടിക്കെട്ടിന് MG റോഡ് മുതൽ കുറുപ്പം റോഡ് വരെയും ജോസ് തിയേറ്റർ മുതൽ പാറമേക്കാവ് വരെയുമുള്ള ഭാഗത്ത് റോഡിലേക്കും പ്രവേശനം നൽകും. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കാണികളെയാണ് ഇത്തവണ പൂരത്തിന് പ്രതീക്ഷിക്കുന്നതെന്നും ഇത്തവണ ഭിന്നശേഷിക്കാർക്ക് കൂടി പൂരം ആസ്വദിക്കുന്നതിന് സൗകര്യമൊരുക്കുമെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഈ വർഷത്തെ പൂരത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആളുകൾ കൂടി പ്രത്യേക പരിഗണന കൊടുക്കുകയാണ്. കഴിഞ്ഞ വർഷം സ്ത്രീ സൗഹൃദ പൂരത്തിനാണ് പ്രാധാന്യം കൊടുത്തത്, അത് നല്ല വിജയമായിരുന്നു. ഈ വർഷം ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആളുകൾ കൂടി പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനം ഏർപ്പെടുത്തണം എന്നും തീരുമാനിച്ചു. നമ്മുടെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, രസമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം അത് കുറ്റമറ്റ രീതിയിൽ ആ വെടിക്കെട്ട് നടത്താനും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കാര്യങ്ങളും ഒക്കെ നിർവഹിച്ചു പോകാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പേർക്ക് പൂരം ആസ്വദിക്കാൻ കഴിയും വിധം മികച്ച സൗകര്യങ്ങൾ ഒരുക്കാനാണ് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും ശ്രമിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. നമ്മൾ കുറച്ചുകൂടി 100 മീറ്റർ എന്നുള്ളത് കുറയ്ക്കാനാകുമോ, അതൊരു ചട്ടത്തിന്റെ ഭാഗമാണ്, എന്നാലും കുറയ്ക്കാനാകുമോ ഇന്ന് സംസ്ഥാന സർക്കാർ തന്നെ അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ അതും കൊണ്ടുവരാം. 10-15 ദിവസം നമുക്കുണ്ട്. എന്തായാലും ഇത് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ വിഭിന്നമായി കുറച്ചുകൂടി വലിയ ഇമ്പ്രൂവ്മെന്റ് ആണ്. കനത്ത ചൂട് പരിഗണിച്ച് ഇത്തവണ കുടിവെള്ള വിതരണത്തിനുള്ള സൗകര്യം വർദ്ധിപ്പിക്കും. ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ സൗകര്യങ്ങളും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും വർദ്ധിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. വിവിധ വകുപ്പ് മേധാവികൾ, ദേവസ്വം ഭാരവാഹികൾ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.